ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെപ്പോളിറ്റൻ കേക്കിൻ്റെ റെസിപ്പി, അതായത് അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. ഈ ഒരു കേക്കിൽ 3 ഫ്ലേവറാണ് നമുക്ക് വരുന്നത്, അതായത് ചോക്ലേറ്റും പിന്നെ സ്ട്രോബെറി വാനില, അങ്ങനെ 3 ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു 3 kg വെയിറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 3 kg ബേസ് നമുക്ക് ആദ്യം വെച്ച് കൊടുക്കാം. ഇതിൽ ഓരോ സ്പഞ്ചും ഞാൻ 3 eggs വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്പഞ്ചും നമുക്ക് 2 layers ആദ്യം കട്ട് ചെയ്തെടുക്കാം. അതിൽ വലിയ ഒരു ലെയറ് നമുക്ക് വലുതാക്കി തന്നെ വെച്ച് കൊടുക്കാം, അതായത് അത് കട്ട് ചെയ്യാതെ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ആ ഒരു ലെയറുണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു 3 kg ബേസ് ഉണ്ടല്ലോ അതിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ ക്രീം എത്രത്തോളം നമുക്ക് വരും എന്നുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു സ്പഞ്ച് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. അതിന് ശേഷം ഇത് 3 ആയിട്ട്, അതായത് 3 പീസായിട്ടാണ് മുറിക്കേണ്ടത്. അതിൽ 2 pieces നമുക്ക് ഇതിന് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഒരു ചെറിയ സ്ക്വയർ പീസുമാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നത്, അതായത് ഈ ഒരു 3 kg ബേസ് ഫുള്ളായിട്ടിരിക്കാൻ. കണ്ടല്ലോ, ഈ ഒരു ചെറിയ സ്ക്വയർ പീസും കൂടെ വെച്ചാൽ ഈ ഒരു 3 kg ബേസ് നമുക്ക് കറക്റ്റായിട്ട് ഫില്ലാക്കി എടുക്കാം. കണ്ടല്ലോ, ഒരു ചെറിയ പീസ് ബാക്കി ഉണ്ടാവും എങ്കിലും നമുക്കിത് 3 kg മുകളിൽ വെയിറ്റ് വരും. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഈ സ്ട്രോബെറിയുടെയും അതുപോലെ വാനിലയുടെയും സ്പഞ്ച് ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 cup വൈറ്റ് ചോക്ലേറ്റും അതുപോലെ 1/2 cup ക്രീമും വെച്ചിട്ട് ഒരു ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗനാഷിന് ഇത്തിരി കട്ടി കൂടുതലുണ്ട്, അത്രയും കട്ടി ആവശ്യമില്ല നമുക്ക് ഉള്ളിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ സ്ട്രോബെറിയുടെ മിൽക്ക് മിക്സ്, അതായത് കോൺസെൻട്രേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എമൽഷൻ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 3 cups, അതായത് 3 3.5 cups വരും ക്രീമും ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 3 ഡിവൈഡ് ചെയ്യണം. ഇതിൽ 3 sponge വരുന്ന പോലെ തന്നെ ക്രീമിൽ 3 tastes വരുന്നത്. അപ്പോൾ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ടുള്ളത് 1 cup ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്, അതുപോലെ ഗനാഷ് ഉണ്ടാക്കി എടുത്തതാണ്. അത് ഒരു ഭാഗം ക്രീമിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതായത് നമുക്ക് ചോക്ലേറ്റ് ക്രീമാണ് ഫസ്റ്റ് ലെയറിന് കൊടുക്കാനുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ക്രീം ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബോർഡിൽ ഇതെങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ കട്ട് പീസും കൂടെ വെക്കാനുള്ളത് കാരണമാണ് കുറച്ച് കൂടുതൽ ക്രീം തന്നെ താഴെ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അത് നമുക്ക് ഏതും വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ കട്ട് പീസൊക്കെ ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് അതിലൊന്ന് നേരത്തെ ഞാൻ കാണിച്ചതാണ് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇപ്പോൾ ഫസ്റ്റ് ലെയറ് നമുക്ക് റെഡിയായി. അതിനുശേഷം എല്ലാ കേക്കും ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 3 kg ബേസിൽ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അതിന് ബേസ് കുറച്ച് വിട്ടിട്ട് വേണം നിങ്ങൾ സ്പഞ്ച് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾക്ക് ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ലെയറിനിടയിൽ എന്താണ് ടേസ്റ്റിന് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് ലെയറായിട്ട് സ്ട്രോബെറിയുടെ
സ്പഞ്ച് വെച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രോബെറി സ്പഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാനില കേക്ക് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതിൽ നമ്മൾ ഈ എമൽഷൻ, അതായത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെ മിൽക്ക് മിക്സ്, അതായത് മാസ്റ്റേഴ്സിൻ്റെ ആണേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി വെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ചോക്ലേറ്റിൽ ഇത് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു സ്ട്രോബെറിയുടെ മിൽക്ക് മിക്സ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എമൽഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഞാൻ ഈ ചേർത്ത് ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ക്രീമിലേക്കും അത് കുറച്ച് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ സ്ട്രോബെറിയുടെ സ്പഞ്ചിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് സ്ട്രോബെറി ടേസ്റ്റുള്ള ക്രീം തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മിക്സിന്. അതിന് ശേഷം സ്ട്രോബെറിയുടെ ക്രഷ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്രീമിന് മുകളിൽ. നന്നായി ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള ചോക്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ ത്രീ ലെയർ, മൂന്നാമത്തെ ലെയറായിട്ട് നമുക്ക് വാനിലയുടെ സ്പഞ്ച് വെച്ചുകൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത കേക്കാണിത്. ഇനി നമുക്ക് ഇത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഏറ്റവും താഴെ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് ആണല്ലോ വെച്ചിട്ടുള്ളത്, അപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ക്രീം ഏറ്റവും താഴെ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ മൂന്ന് കളറിലായിട്ടാണ് പുറമേ ഇത് കാണുക. പക്ഷേ ഇത് ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത കേക്കായതുകൊണ്ട് ഞാൻ രണ്ട് കളറിലേ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പം താഴെ ചോക്ലേറ്റും അതിന് മേലെ സ്ട്രോബെറി ആയിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ചുറ്റിച്ച് കൊടുത്തിട്ടുള്ളൂവെങ്കിൽ നമുക്ക് മൂന്ന് കളറും വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇനി ഇത് നന്നായി ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ സൈഡിൽ ഉള്ളി കേക്കിൻ്റെ ഫ്ലേവർ പോലെ തന്നെ താഴെ ചോക്ലേറ്റിൻ്റെയും അതിൻ്റെ മേലെ സ്ട്രോബെറിയുടെയും കളറായിട്ടാണ് നമുക്ക് പുറമേ നിന്ന് കാണുക ഈ ഒരു കേക്ക്. അപ്പോൾ നീ നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് മുകളിൽ നേരത്തെ തയ്യാറാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ഭാഗം മാത്രമേ നമ്മൾ സ്ട്രോബെറിയുടെ ഫ്ലേവർ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുകളിഞ്ഞ് നമുക്ക് ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ ഇതിൻ്റെ സൈഡൊക്കെ രണ്ട് കളറിലാണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് നേരത്തെ ഞാനിതിൻ്റെ റേഷ്യോ പറഞ്ഞിരുന്നു 3:1 ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് പോലെ അല്ല, നമുക്ക് എപ്പോഴും ഇത്തിരി തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുമ്മേ കേൾക്കുമ്പോൾ നിൽക്കുള്ളൂ, അത് ചെയ്യണവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് 3:1 ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്, അതായത് ത്രീ ഭാഗം ചോക്ലേറ്റും 1 ഞാനിവിടെ ക്രീം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിന് മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസിങ് നൈഫ് വെച്ചിട്ട് നന്നായി ഒന്ന് നമുക്കത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒഴിച്ചിട്ട് നേരെ പോണ ആ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ ഒട്ടും കട്ടിയില്ലാതെയാണ് കിട്ടുക, അത് കാരണമാണ് 3:1 കൊടുത്തത് കേട്ടോ. അപ്പോൾ ബാക്കി ഡെക്കറേഷൻസൊക്കെ ഇതാ ഇതുപോലെയാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ബാക്കി വരുന്ന ഗനാഷൊക്കെയാണ് 4 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചെറിയ ഓണാണെങ്കിലും നമുക്ക് വലിയ കേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിതിൽ നിങ്ങളായി ഷെയർ ചെയ്തത്. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.